കൊതിയൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പുണ്ണാര ചങ്കുകൾക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയോട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കാണുക. അൾട്രാസി ഷോപ്പിലെ ആംബിയൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ സിറ്റിംഗ് കപ്പാസിറ്റിയും ലൈറ്റിങ്ങും മജിൽസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഈ നമ്മുടെ മലപ്പുറത്തുള്ള പിള്ളേർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അവരുടെ കിച്ചണിലേക്ക് ജസ്റ്റ് ഒന്ന് എത്തി നോക്കിയാലോ, അവർ മന്തി റൈസും മന്തി ചിക്കനെല്ലാം ഉണ്ടാക്കുന്ന തിരക്കാണ്. ഇത്ര ആൾക്കാരുടെ എഫേർട്ടാണ്. നോക്കിയ മന്തി റൈസും മന്തിയുടെ ചിക്കനെല്ലാം മേലേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുത്. കാണാൻ തന്നെ കണ്ണിന് നല്ല കൗതുകമാണ്, കുളിർമയാണ്. നോക്കിയേ മന്തി റൈസ് എല്ലാം മേലേക്ക് കൊണ്ടുവരുന്നത്. മലപ്പുറംകാരല്ലേ പറയേ വേണ്ട, അവർ ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ജില്ലക്കാരാണ്. അത്രക്കും ടേസ്റ്റി ആയിരിക്കും അവരുടെ മന്തി. അടിപൊളി മന്തി കേട്ടോ, കണ്ടില്ലേ? കാണാൻ തന്നെ കണ്ണിന് ഇമ്പമാണ്, കുളിർമയേകുകയാണ്. നമ്മുടെ ആരപ്പിള ഏറ്റവും നല്ല മന്തി റൈസ് ഇടുന്ന പ്ലേസ് എവിടെയെന്ന് വെച്ചാൽ ഞാൻ കണ്ണടച്ച് പറയും, അൾട്രാസിയാണെന്ന്. അവിടുത്തെ മന്തി ടേസ്റ്റിയാണ്, ഇജ്ജാതി ടേസ്റ്റി. അവിടെ നിന്ന് ഒരിക്കൽ കയറി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കയറി കഴിക്കും. അത്രമേൽ നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ കണ്ണിന് കൗതുകമാണ്. പിന്നെ ആ മന്തി റൈസ് പൊട്ടിക്കുമ്പോൾ ആ ചട്ട കൊണ്ട് അടക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, ആ പുകയും ആവിയെല്ലാം പറക്കണ പറക്കലുണ്ട. പിന്നെ ആദിത്യ മര്യാദ വെൽക്കം ഡ്രിങ്ക് മുന്തിരി ജ്യൂസ്, അടിപൊളി മുന്തിരി ജ്യൂസ് ആയിരുന്നു കേട്ടോ. വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, അതുപോലെ നമ്മൾ ഇറങ്ങുമ്പോഴും അവർ ആ കാവ തരുന്നുണ്ട്. ഇവരുടെ ഒരു സ്പെഷ്യൽ റൈസ് ഉണ്ട്, ബിഷാവർ റൈസ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോയത്. അപ്പം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ചെറിയൊരു സാമ്പിൾ തരാം, കഴിച്ചിട്ട് കൊള്ളാമെങ്കിൽ മേടിച്ചാൽ മതി. അത്രയ്ക്കും കോൺഫിഡൻ്റ് ആണ് ഇവർ. ചെറിയൊരു സാമ്പിൾ തന്നു, ഞാനും ലവനും കൂടെ കഴിച്ചു, അന്വേഷിച്ച ഹാഫ് മേടിക്കുകയും ചെയ്തു. അപ്പം ഈ റൈസ് ബിഷാവ് റൈസ് അത്രയും ടേസ്റ്റി കേട്ടോ. പിന്നെ അതിനോട് തന്നെ രണ്ട് ഷവായ ഉണ്ട്. ഷവായെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. പക്ഷേ ബിഷാവ് റൈസ് ഒരക്ഷയില്ല, അടിപൊളി റൈസാണ്. അവർക്ക് കോൺഫിഡൻ്റാണ്, അവർ ആ റൈസ് അത്രയ്ക്കും മേൽ ആൾക്കാരും മേടിക്കും. ഒരു വട്ടം കഴിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിച്ച് മേടിക്കുന്ന അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ സാമ്പിളായിട്ട് തന്നത്. അതൊരു ബിസിനസ് ട്രിക്ക് തന്നെ കേട്ടോ. ബിഷാവ് റൈസിൽ കുറച്ച് മയണസ് എല്ലാം ഒഴിച്ച് അതെല്ലാം കഴിക്കുമ്പോൾ ഓ അടിപൊളിയാണ്. ആ റൈസ് ഞാൻ വേറെ എവിടെയും കഴിച്ചിട്ടില്ല. ആർ കെ ജിയുടെ നെയ്യും അതേപോലെ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പെല്ലാം ആയിട്ടുള്ള ഒരു പ്രത്യേക തരം ടേസ്റ്റിയാണ് കേട്ടോ. എനിക്കിന്ന് മലപ്പുറം വടക്കൻ മലബാറിൽ കാണപ്പെടുന്ന ഒരു റൈസാണ് തോന്നുന്നത്. ഇവിടെ ആലപ്പിയിൽ തെക്കൻ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ചങ്കുകളെ സ്കിപ്പ് ചെയ്യല്ലേ, നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ദോ ഇതാണ്. നമ്മൾ അൾട്രാസിൽ നിന്ന് കഴിക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടി പോയ ആ സ്പെഷ്യൽ റൈസിൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതിൽ നിന്ന് നറുക്കെടുപ്പിൽ മൂന്ന് വിജയികളെ നമ്മൾ കണ്ടെത്തുന്നതാണ്. നമ്മൾ കൊണ്ടുത്തരും, എവിടെയാണെങ്കിലും ആ സ്ഥലത്ത് കൊണ്ടുത്തരും. ഓക്കെ, അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിഷാവ് റൈസ് അടിപൊളിയായിരുന്നു. കാവയും തന്നു, കാവയും കുടിച്ച് ഞങ്ങൾ ബൈ പറഞ്ഞ് പോയി. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ.